തിരുവനന്തപുരം നഗരത്തിൽ അർദ്ധരാത്രിയിലുണ്ടായ യുവതിയുടെ അതിക്രമത്തിൽ പേട്ട പോലീസ് കേസെടുത്തു. ജനറൽ ഹോസ്പിറ്റലിന് സമീപം നിയന്ത്രണം വിട്ട കാറ് മതിലിലിടിച്ച അപകടത്തെപ്പറ്റി അന്വേഷിക്കാനെത്തിയ യുവാക്കളെ യുവതി മർദ്ദിക്കുകയായിരുന്നു. പോലീസിന് മുന്നിൽ വെച്ചാണ് യുവതി ചോദ്യം ചെയ്തുവരെ മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ ജനൻ ടിവിക്ക് ലഭിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. യുവതി ഈ യുവാക്കളെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു. ഇതിലിപ്പോൾ പേട്ട പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ്, രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ദിവസം നഗരമധ്യത്തിൽ അക്രമം കാണിച്ച യുവതിക്കെതിരെയാണ് പേട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത്. 10:30 AM തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള റോഡിലെ ഡിവൈഡറിൽ വണ്ടി ഇടിച്ച് യുവതി ഡ്രൈവ് ചെയ്തു വന്ന കാറ് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരും അതുപോലെ തന്നെ കണ്ടു നിന്നവരും ഓടി വന്ന് രക്ഷിക്കുന്ന സമയത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. യുവതിയോട് അമിത വേഗതയെ പറ്റി സംസാരിക്കുന്ന സമയത്താണ് യുവതി പ്രകോപിതയാവുകയും പുരുഷന്മാരെ മർദ്ദിക്കുകയും ചെയ്തത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതുപോലെ തന്നെ യുവതി യാതൊരു പ്രകോപനവും കൂടാതെ ആ ഹെൽമെറ്റ് വെച്ച പുരുഷനെ മർദ്ദിക്കുകയും തുടർന്ന് കൂടെ ഉണ്ടായത് രണ്ടുപേരെ മർദ്ദിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പേട്ട പോലീസിൽ നിന്നും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി യുവതിയെ പിടിച്ചു മാറ്റുകയും തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തുന്ന സമയത്ത് യുവതി മദ്യപിച്ചതായിരുന്നു തെളിയുകയായിരുന്നു. തുടർന്നാണ് ഇവർക്കെതിരെ പോലീസ് ആ കേസ് എടുത്തിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശം പൂർണ്ണമായും ഡിവൈഡർ ഇടിച്ച് തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ മദ്യപിച്ചിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇവർ മാത്രമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ പല പ്രാവശ്യം കൂടെ കണ്ടു നിന്ന യുവാക്കളെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ കോളേജ് വിദ്യാർത്ഥിയാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും ഇവർക്കെതിരെ പേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജീവ്, അർദ്ധരാത്രി അതിക്രമം കാണിച്ച യുവതിക്കെതിരെ ഒടുവിൽ പേട്ട പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. ടിൻഡുവാണ് വിശദാംശങ്ങൾ നൽകിയത്.